നമസ്കാരം കോടതികളെ വിമർശിക്കാൻ സാധിക്കുമോ വളരെയേറെ ഡിബേറ്റിങ്ങിന് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ചിലയിടങ്ങളിൽ കോടതികളെ വിമർശിക്കാൻ സാധിക്കും ചിലയിടങ്ങളിൽ സാധ്യമല്ല കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുമില്ല കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് കോടതി ലക്ഷ്യമാണ് എന്നാൽ കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എതിരൊന്നുമില്ല പക്ഷെ പലപ്പോഴും പലരും കോടതികളെ കൂടുതൽ ബഹുമാനിക്കുന്നത് കൊണ്ട് വിവാദങ്ങളിൽ നിന്നും മാറി നടക്കുന്നു വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് ഒരു കോടതിയുടെ വിധി മേൽ കോടതികളാണ് അഭിപ്രായം പറയേണ്ടത് ഒരു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ബെഞ്ചിൽ നിന്നോ ഡിവിഷൻ ബെഞ്ചിൽ നിന്നോ ഉണ്ടായാൽ സാധാരണക്കാർ അതിനോട് സഹകരിക്കണമെന്നും പ്രതിഷേധിക്കരുതെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് മൂലക്കല്ലേ എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയാണ് ആ നിയമവ്യവസ്ഥയുടെ മെറിറ്റ് എടുക്കുന്നതിന് യോഗ്യതയും കഴിവുമുള്ളവരാണ് ജഡ്ജിമാരായി എത്തുന്നത് അതുകൊണ്ടാണ് പലരും നിങ്ങൾ എല്ലാ വാർത്തയും പ്രസിദ്ധീകരിക്കുന്നവരല്ലേ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് കോടതികളെ സ്കാൻഡലൈസ് ചെയ്യുന്ന പല വാർത്തകളും നൽകുമ്പോൾ പ്രസിദ്ധീകരിക്കാതിരിക്കും നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളതുകൊണ്ടാണ് പക്ഷേ പലപ്പോഴും കോടതികളെയും അവരുടെ വിധികളെയും വിമർശിക്കുന്ന ചില ലേഖനങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചർച്ചയാവുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു മുൻ സബ് ആയിരുന്ന എസ് സുദീപിൻ്റെ ഈ പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് നമുക്കറിയാം തൊടുപുഴ കോടതിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു പിന്നീട് പെരുമ്പാവൂരിൽ സബ് ജഡ്ജായി പ്രൊമോഷൻ കിട്ടുന്നു ഫേസ്ബുക്കിലെ നിരന്തരമായ ഇടപെടൽ ജുഡീഷ്യറിക്ക് നൽകുന്ന അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ അപമാനം എന്ന് കണ്ടെത്തലിനെ തുടർന്ന് ഹൈക്കോടതി പിരിച്ചുവിട്ടു ഈ അടുത്ത കാലത്ത് സുദീപ് തൻ്റെ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും പലപ്പോഴും ചേർന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നിലപാടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ധാർമ്മികതയും അധാർമികതയും ഒക്കെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് ഒരു ജഡ്ജ് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് അങ്ങനെ ഒരു വിഷയത്തിൽ പരസ്യമായ അഭിപ്രായം പറയുന്ന ഒരു ജഡ്ജിന് എങ്ങനെയാണ് ഒരാൾക്ക് നീതി കൊടുക്കാൻ സാധിക്കുന്നത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ അവരുടെ ഹർജി തള്ളിക്കൊണ്ടും നടത്തിയ പരാമർശങ്ങൾ അത് വലിയ വിവാദമായിരിക്കുന്നു പക്ഷേ അത്തരം വിവാദങ്ങളിൽ തലവയ്ക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ ഈ എസ് സുദീപ് എന്ന് പറയുന്ന ഈ പിരിച്ചുവിടപ്പെട്ട ജഡ്ജ് സബ്ജഡ്ജ് കോടതിയിലെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ ആ വിധിയെക്കുറിച്ച് ഒരു വിലയിരുത്തിൽ നടത്തിയപ്പോൾ അത് ജനങ്ങൾ അറിയേണ്ടത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഒരു കൂട്ടിച്ചേർക്കലും ചെയ്യാതെ ബഹുമാനപ്പെട്ട കോടതിയോടുള്ള സകല ബഹുമാനത്തോടുകൂടി പൂർണ്ണ ഉത്തരവാദിത്തം ഈ സുദീപ് എന്ന് പറയുന്ന പിരിച്ചുവിടപ്പെട്ട ജഡ്ജിന് കൊടുത്തുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുന്നു ആടുമേയ്ക്കാൻ പൊയ്ക്കൂടായിരുന്നു മിസ്റ്റർ ലോഡ്സ് എന്നല്ല കേരള ഹൈക്കോടതി ഒരു പരാമർശം നടത്തി എം എസ് പഠിച്ചയാൾ രണ്ട് ആടുകൾ വളർത്തി വരുമാനം സ്റ്റാറ്റസ് പോകുമോ ബി എ വരെ പഠിച്ചാൽ പിന്നെ അതൊന്നും പാടില്ലെന്നാണോ നമ്മുടെ മനോഭാവം സർക്കാർ ജോലിയില്ലെങ്കിൽ ലോകാവസാനമല്ല യുവാക്കളുടെ മനോഭാവം മാറണം ഒരു ടെസ്റ്റ് പോലും പാസ്സാകാതെ ഒരു ഇന്റർവ്യൂ പോലും നേരിടാതെ നേരിട്ട് ഹൈക്കോടതി ജഡ്ജി പദത്തിലേക്ക് അവതരിക്കുന്ന അവർക്ക് അങ്ങനെ പലതും പറയാം ഇന്ത്യ മഹാരാജ്യത്ത് യാതൊരു സുതാര്യതയുമില്ലാത്ത നിയമനാഭാസമാണ് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുക എന്നത് കൊളീജിയം എന്നാണ് നറുക്കെടുപ്പ് സംഘത്തിന്റെ പേരെ ഹൈക്കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിമാരായ ചിലരാണ് ആ സംഘത്തിൽ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ എങ്ങനെയാണ് ജഡ്ജിമാരാകാനുള്ളവരുടെ പേര് കണ്ടെത്തുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ രഹസ്യമാണ് കേട്ടോ കീഴ്ക്കോടതിയിൽ ജഡ്ജിയാകാൻ ടെസ്റ്റും അഭിമുഖവും ഒക്കെ പാസ്സാകണം തീർന്നില്ല അവർക്ക് ജില്ലാ ജഡ്ജിയായി പ്രൊമോഷൻ കിട്ടണമെങ്കിൽ വീണ്ടും ഇന്റർവ്യൂ പാസ്സാകണം ഹൈക്കോടതി ജഡ്ജിയാകാൻ കൊളീജിയത്തിലെ അങ്കിൾ ജഡ്ജി മാത്രം മതി ഹൈക്കോടതി ജഡ്ജിയാകാൻ അപേക്ഷയൊന്നും നൽകേണ്ട കൊളീജിയം ജഡ്ജിമാരുടെ മനസ്സ് കീഴടക്കാനുള്ള കഴിവ് മാത്രം മതി അതിന് കേസ് നടത്തപ്പുമായി യാതൊരു ബന്ധവുമില്ല കൊളീജിയം ജഡ്ജിമാരുടെ മനസ്സ് കൊള്ളയടിക്കാൻ പല വഴികളുണ്ട് കൊളീജിയം അംഗമായി എന്നെ ജഡ്ജിയാക്കിയത് കഞ്ഞിക്കുഴി കൃഷ്ണയരാണെന്ന് കരുതുക ആ ഞാൻ കഞ്ഞിക്കുഴിയുടെ മകനെ ജഡ്ജിയാക്കും നാളെ ജൂനിയർ കഞ്ഞിക്കുഴി കൊളീജിയത്തിൽ വരും അന്നേരം എൻ്റെ മകനെ ജഡ്ജിയാക്കും ആ പ്രക്രിയ അങ്ങനെ തുടരും പിന്നെ സുകുമാരൻ നായർ ചെല്ലപ്പൻ നായരെ ജഡ്ജിയാക്കും തോമാസൻ കോശിയെ മമ്മദ് അബുവിനെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി മോഹങ്ങൾ ഉള്ളവരാണ് ഹൈക്കോടതി കൊളീജിയത്തിലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവൻ്റെ ട്രേഡ് യൂണിയൻ നേതാവ് വരെ ഹൈക്കോടതി ജഡ്ജിയാകും റിട്ടയർമെന്റ് പിറ്റേ എന്ന കമ്മീഷൻ ട്രിബ്യൂണലൊക്കെ ആവാൻ കച്ചകെട്ടി നടക്കുന്ന കൊളീജി അംഗങ്ങളൊക്കെ കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങളെ പ്രീണിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഊഹിച്ചാൽ മതി പിന്നെ ജഡ്ജിയാകാൻ പോകുന്നവന് വരുമാനവും നോക്കും കേട്ടോ വരുമാനം കുറഞ്ഞ ആദായ നികുതി നൽകാത്ത തെണ്ടികളിയൊന്നും വേണ്ട ആണ്ഠ്യന്മാർ മാത്രം മതി പാവങ്ങളുടെ കേസ് മാത്രം എടുക്കുന്ന കക്ഷികളെ പിഴിയാത്ത വക്കീലന്മാരൊന്നും ജഡ്ജിയാകേണ്ട കണ്ടങ്കോരനും തേവനുമൊക്കെ പടിക്ക് പുറത്താണ് ഒരപേക്ഷ പോലും നൽകേണ്ടതില്ലാത്ത ഹൈക്കോടതി ജഡ്ജി നിയമനത്തിന് കൊളീജിയന്മാരുടെ കണ്ണിൽ സ്ഥിരം ഉണ്ണിയാകൽ മാത്രം മതി കൊളീജിയം അംഗം ടാക്സ് ബെഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് മാർട്ടുകൾ മാത്രം അറിഞ്ഞാൽ മതി സിവിൽ ക്രിമിനൽ ഭരണഘടനാ നിയമങ്ങളുടെ എ ബി സി ഡി പോലും അറിയേണ്ടതില്ല ബെഞ്ചിൽ മാത്രം പോരാ പുറത്തും ഉണ്ണിയാകണം കണ്ണിലെന്ന് മാത്രം കേസ് പഠിക്കുകയും നടത്തുകയും ചെയ്യുന്ന മിടുക്കന്മാർക്ക് ഇതിനൊന്നും നേരമില്ലാത്തതിനാൽ അവരൊക്കെ എന്നും വക്കീലന്മാരായി തന്നെ തുടരും ബാക്കിയുള്ളവർ ജഡ്ജ് മെറ്റീരിയലായി അങ്ങനെ നടക്കും അവർക്കൊക്കെ നാല്പത്തിയഞ്ചാം വയസ്സിൽ ഹൈക്കോടതി ജഡ്ജിയായാലും സന്തോഷം നാളെ ചീഫ് ആകാം സുപ്രീം കോടതി ജഡ്ജി ആകാം അമ്പത് കഴിഞ്ഞാണ് ജഡ്ജി ആകുന്നതെങ്കിൽ പെരുത്ത സന്തോഷം ജഡ്ജി ആകുവോളം സ്ലോട്ടർ ടാപ്പിംഗ് നടത്തി കക്ഷികളെയൊക്കെ ഊറ്റി പിഴിയാം എന്നിട്ട് അറുപത്തിരണ്ടാം വയസ്സ് വരെ ഒരു പത്ത് കൊല്ലം എങ്ങനെയെങ്കിലും മുന്തിത്തള്ളി നീക്കി സകലവിധ ആനുകൂല്യങ്ങളുടെയും പെൻഷനായി പിന്നെ ഏതെങ്കിലും കമ്മീഷൻ ഒപ്പിച്ച് ഹൈക്കോടതി ജഡ്ജിയായാലും വക്കീലായിരുന്ന അതേ സ്ഥലത്ത് തന്നെ നിയമനം വേണം അതിന് യാതൊരു മാറ്റവുമില്ല എന്നാലും ജഡ്ജി ആയിരിക്കുമ്പോഴും തൻ്റെ വക്കീൽ ഓഫീസ് ഭാര്യയെ കൊണ്ടും മകനെയും വെച്ച് തുടർന്നു പോകാൻ കഴിയൂ കെ പി ദപാണി കേരള ഹൈക്കോടതി ജഡ്ജി ആയപ്പോൾ ഭാര്യ സുമിതയെ ഓഫീസ് ഏൽപ്പിച്ചു ടിയാനെ സ്ഥിരപ്പെടുത്താൻ നേരം ഗുജറാത്തിലേക്ക് മാറ്റി അന്നേരം തന്നെ രാജിവെച്ചു പിന്നെ അഡ്വക്കേറ്റ് ജനറലായി മഞ്ജുള ചീഫും അതൊക്കെ ഒരു കാലം ദണ്ഡപാണി രാജിവെച്ചു ബാക്കി കോ ദണ്ഡപാണിമാരൊക്കെ ഇവിടെ തന്നെ തുടർന്നു ഭാര്യ മക്കളും അനന്തരവന്മാരും ഒക്കെയും തകർത്തു കോദണ്ഡപാണിമാരും ഓഫീസുകളിലെ പാർട്ട്ണർമാരും ഇപ്പോഴും തകർക്കുന്നു പക്ഷേ വിചാരണ കോടതികളിലെ ജഡ്ജിമാരൊക്കെ നീതിമാന്മാരായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നിർബന്ധമാണ് കാട്ടാക്കട മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്തവന് തിരുവനന്തപുരം ജില്ലയിൽ ഒരിടത്തും നിയമനം കിട്ടില്ല അവൻ ചവറ ഗ്രാമ ന്യായാലയത്തിൽ ഒരു തവണ ന്യായാധികാരി ആയിരുന്നതിനാൽ അവൻ അവിടെ നിന്നും സ്ഥലം മാറിയ ശേഷം ആറുകൊല്ലത്തേക്ക് കൊല്ലം ജില്ല കാണരുത് ഇതൊക്കെ ഹൈക്കോടതി സ്വയം എഴുതി വെച്ചിരിക്കുന്ന ചട്ടങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മാത്രം ഇതൊന്നും ബാധകമല്ല ജി ജഡ്ജിയായി ആറുമാസം ഒരു ബെഞ്ചിലിരിക്കും പിന്നെ ഒറ്റച്ചാട്ടം അടുത്ത ബെഞ്ചിലേക്ക് കീഴ്കോടതികൾ ആഴ്ചയിൽ ആറ് ദിവസവും പ്രവർത്തിക്കണം എഴുപതോളം സബ് കോടതികൾക്കും എം എ സി ടി ചുമതലയില്ലാത്ത വിരലിലെണ്ണാവുന്ന ജില്ലാ കോടതികൾക്കും മാത്രമാണ് വെക്കേഷൻ തൊണ്ണൂറ് ശതമാനം കീഴ്ക്കോടതികൾക്കും വെക്കേഷൻ ഇല്ല ഹൈക്കോടതിക്ക് പ്രവർത്തി ദിവസം അഞ്ച് ഓണം ക്രിസ്മസ് വേനൽ അവധികൾ വേറെ കൊച്ചി നഗരത്തിലെ ക്രിക്കറ്റുകൾ കാണാനുള്ള അവധി കൂടാതെയാണിത് കീഴ്ക്കോടതികൾ ഉടനടി കേസ് തീർപ്പാക്കണമെന്നതിനാൽ മാത്രമാണ് നിർബന്ധം എടുത്താൽ പൊങ്ങാത്ത ടാർഗറ്റാണ് ഒരു മാസം ടാർഗറ്റിൽ ഒരു ശതമാനം കുറഞ്ഞാൽ അവനെ പൊരിച്ചു തിന്നും ന്യൂജൻ ബാങ്കൊക്കെ എന്തു ഭേദം അമ്പത് അമ്പത്തഞ്ച് അമ്പത്തെട്ട് വയസ്സുകളിൽ കീഴ്ക്കോടതി ജഡ്ജിമാരുടെ സേവനം അവസാനിപ്പിച്ച് പറഞ്ഞു വിടാൻ വകുപ്പുണ്ട് ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ തന്നെ അതേ സാർ എന്നൊക്കെ പറഞ്ഞു തുടരാം കീഴ്ക്കോടതി ജഡ്ജിമാർ വാരി വലിച്ച് കേസ് തീർക്കും എന്നിട്ട് ഒന്നുമില്ല അപ്പീലൊക്കെ പതിനഞ്ചും ഇരുപതും കൊല്ലമായി തൊടില്ല ആട് വളർത്താൻ പോവാതെ അപ്പീലുമായി പോകാൻ അവനോടൊക്കെ ആരെങ്കിലും പറഞ്ഞോ അപ്പീൽ കൊടുക്കുന്നതിന് പകരം രണ്ടാടിനെ വളർത്തിയെങ്കിൽ ഇരുപത് കൊല്ലം കൊണ്ട് എത്ര ആടാകുമായിരുന്നു ജഡ്ജി മെറ്റീരിയലായി മാറാതെയും ആടിനെ വാങ്ങാതെയും നിയമം പഠിച്ച് ഹൈക്കോടതി വക്കീലന്മാരെ നടക്കുന്നവരും മണ്ടന്മാരാണ് ഒരു ദിവസം ഒരു ബെഞ്ചിൽ മുന്നൂറ് കേസ് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് ബെഞ്ചിൽ ഫ്രഞ്ച് വിപ്ലവം മുതൽ മാർക്കേസ് ഒരു വക്കീലിനെ പഠിപ്പിക്കും എന്നിട്ട് വൈകിട്ട് നാലരയാകുമ്പോഴും മുന്നൂറിൽ നാലാമത്തെ കേസായിരിക്കും കേൾക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ബെഞ്ചിൽ വന്ന് കാത്തിരിക്കുന്നതിന് പകരം ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വക്കീലന്മാർക്കും ബെഞ്ചിൽ ആടിനെ കൊണ്ടുവന്ന് കെട്ടി ആടിനെ ഫയലിൽ ഏൽപ്പിച്ചിട്ട് പോയാൽ പോരായിരുന്നോ ഇത്രയും കാലം കൊണ്ട് വക്കീലിൻ്റെ ആടുകൾ പെറ്റുപരികി എത്രയെണ്ണം ആകുമായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ കക്ഷികളുടെയും ഹൈക്കോടതി വക്കീലന്മാരുടെയും ആടുകളുടെ മൊത്തം എത്രയായാലും ശരി ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളത്തിൻ്റെയോ ഹൈക്കോടതിയിലെ കേസുകളുടെയോ ആയിരത്തിലോ ഒന്നുപോലും വരില്ല എന്തായാലും ശരി ഹൈക്കോടതിയിൽ വരുന്ന കക്ഷികളെയും വക്കീലന്മാരെയും സംബന്ധിച്ച് വളർത്തൽ തന്നെയാണ് ലാഭകരം മിസ്സർ ലോഡ്സ് കൂടി ആട് മേയ്ക്കാൻ ഒന്ന് പോയി തന്നെങ്കിൽ തിരുണേഖം അനുബന്ധം എന്ന വിലയിൽ ഈ പോസ്റ്റ് നീട്ടുകയാണ് ഞാനത് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഈ വിഷയത്തിൽ ഒരു അഭിപ്രായവും പറയാൻ ഞാൻ ആളല്ല ഒന്ന് എനിക്ക് കോടതി അലക്ഷ്യമെന്ന ഭയമുണ്ട് രണ്ട് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സുദീപ് പറഞ്ഞതുപോലെയാണോ കാര്യങ്ങളുടെ കിടപ്പ് എന്നതിനെക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ല എന്തായാലും ജുഡീഷ്യറിയിലുണ്ടായിരുന്ന ഒരു ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും ജഡ്ജിമാരുടെ ഇത്തരം വിധി തീർപ്പുകളെക്കുറിച്ചും ജഡ്ജിമാരുടെ താൽപ്പര്യപ്രകാരമുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് തന്നെ